മണ്ണർക്കാട് കാർ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. ഒഴുക്കിൽപ്പെട്ട കാർ തള്ളി മാറ്റുന്നതിനിടെയാണ് യുവാവ് ഒഴുക്കിൽപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി സിജി ദിൽജിത്ത് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ദിൽജിത്ത്, എന്താണ് നമുക്ക് ഈ ഒഴുക്കിൽപ്പെട്ട കാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാനായോ? എസ് കെ, ഇതുവരെ കാറും ഈ യുവാവിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ NDRF സംഘം ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ, ഇന്നലെ പുലർച്ചയോടു കൂടി തന്നെ ഈ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. രാവിലെ 2 മണിക്കാണ് ഈ ഒരു അപകടം ഇവിടെ ഉണ്ടായത്. ഇതിന് ശേഷം തന്നെ ഫയർഫോഴ്സ് അധികൃതർ ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും വെളിച്ചക്കുറവ് മൂലം ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. കനത്ത മഴയും പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം, ഈ കാറ് കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്ന് രാവിലെയാണ് പോലീസും മറ്റ് നാട്ടുകാരും അതോടൊപ്പം NDRF പ്രവർത്തകരും ചേർന്ന് ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ളൊരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് അങ്കമാലി സ്വദേശിയായ ജസ്റ്റിൻ എന്ന യുവാവാണ്. ഈ ജസ്റ്റിൻ്റെ നാട്ടിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരും ഇപ്പോൾ തിരച്ചിലിൽ പങ്കാളികളാകാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം NDRF പ്രവർത്തകർ ഇപ്പോൾ ഈ ബോട്ടിൽ പ്രത്യേക ബോട്ട് തയ്യാറാക്കി അതിൽ തിരച്ചിൽ നടത്താനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഇപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. അരയോളം തന്നെ ഈ കാറ് കാണാതായ സ്ഥലത്ത് അരയോളം തന്നെ ഇപ്പോൾ വെള്ളമുണ്ട്. ഇന്നലെ രാത്രി ഇതിലേക്കാൾ കൂടുതൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിഴക്കൻ പ്രദേശത്ത്, മലയോര പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇവിടെ നിന്ന് മഴ പെയ്ത് ഒലിച്ചു വരുന്ന വെള്ളം ഈ മീനച്ചിനാറ്റിലൂടെ ഈ കര കവിഞ്ഞ് പല ഭാഗത്തും റൂട്ടിലേക്കും വീടുകളിലേക്കും അടക്കം കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളമാണ് ഈ മണർകാട് മേഖലയിൽ, മണർകാട് പാലമുറി മേഖലയിൽ, മണർകാട് നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകുന്ന ബൈപ്പാസിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഈ ഭാഗത്താണ് ഈ പാടം, രണ്ട് പാടശേഖരത്തിന് നടുക്ക് കൂടി പോകുന്ന വഴി ക്രോസ് ചെയ്താണ് ഈ വെള്ളം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി ഈ ഭാഗത്ത് കാർ പോകുന്ന സമയത്താണ് അപകടം സംഭവിച്ചത്. പ്രത്യേകിച്ച് അങ്കമാലിയിൽ നിന്ന് എത്തിയതാണ് ഈ കാർ ഡ്രൈവർ. അതുകൊണ്ട് തന്നെ ഈ മേഖല, ഈ വെള്ളം കയറുന്ന മേഖലയിൽ എത്രമാത്രം വെള്ളം ഉണ്ടായിരിക്കുമെന്നൊരു പരിചയം ഇദ്ദേഹത്തിനില്ല. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് യാത്രക്കാരനെ എടുത്ത ശേഷം മല്ലപ്പള്ളിയിൽ യാത്രക്കാരനെ ഇറക്കി തിരികെ വരികയായിരുന്നു. തിരികെ വരുന്നതിനുള്ള തിരികെ അങ്കമാലിയിലേക്കുള്ള യാത്രക്കിടയ്ക്കാണ് ഇത്തരത്തിൽ വെള്ളം കയറി കാറ് റോഡിൽ നിന്ന് തെന്നിമാറിയ ശേഷം ഇദ്ദേഹം സമീപത്തുള്ള വീട്ടുകാരെ വിളിച്ച് വിവരമറിയിക്കുകയും ക്രെയിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വരുത്തിച്ച് കാറ് തിരികെ റൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ കാറിലെ ഹാൻഡ് ബ്രേക്ക് നീക്കുന്നതിനായി ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയായിരുന്നു ജസ്റ്റിൻ. ഇതിനിടെയാണ് പെട്ടെന്ന് ഈ കാർ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞ് ഈ സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് ഒഴുകിപ്പോയത്. ഇതിനുള്ളിലാണ് ജസ്റ്റിൻ പെട്ടുപോയത്. തൊട്ടടുത്ത നിമിഷം തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അവർ രാത്രി പുലർച്ചെ 3:30 വരെ ഇവിടെ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഏതായാലും ജസ്റ്റിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, കാറും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സമീപ പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാറ് പൂർണ്ണമായും മുങ്ങി താഴ്ന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ വരെ കാർ ഒഴുകിപ്പോകുന്നുണ്ടെന്ന കാര്യവും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. NDRF പ്രവർത്തകരും അതോടൊപ്പം പോലീസും നാട്ടുകാരും ഫയർഫോഴ്സ് അധികൃതരും അടക്കം ഇപ്പോൾ ചേർന്ന് തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നടപടികളാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ദിൽജിത്ത്, അതായത് അങ്കമാലിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റിയോ? തീർച്ചയായും ഇവിടെ ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരടക്കം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവർ ഈ നിലവിലെ ഈ സാമൂഹിക അകലം പാലിച്ച് ഇവിടെ നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഇവരോട് മാറി നിൽക്കാൻ, ഇവിടെ നിന്ന് അകന്നു നിൽക്കാനായി പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവരെ ഈ സമീപത്ത് നിന്ന്, ഇവിടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ നിരവധി ആളുകൾ, ജനപ്രതിനിധികളും മറ്റ് നേതാക്കളും അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ CPM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ ഇവിടെ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു അപകടത്തെ കുറിച്ച് ലഭിക്കുന്ന ഒരു വിവരം എന്താണ്? ഈ പ്രദേശത്ത് മുമ്പും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊരിക്കൽ വലിയ ക്ലൗഡ് ബേസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ പാലമടക്കം ഒലിച്ചു പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആള് മാത്രം. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ വെള്ളം കയറി വന്നിട്ട് വണ്ടി ഒലിച്ചു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇത്രയും വെളുപ്പിനി ആയതുകൊണ്ടാണ് ആളുകൾ കൂടി വന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ വന്നിട്ട്. ഫയർഫോഴ്സ് ഒക്കെ നോക്കിയെങ്കിലും വലിയ ആഴാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എന്തൊക്കെ ബന്ധപ്പെടാൻ പറ്റിയിരുന്നു? ഇല്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. അനിയൻ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. എടെ, അനിയൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ കയറിയ പുള്ളി RC ബുക്കും പുള്ളി ലൈസൻസും എല്ലാം വീട്ടിൽ ദിലീപിന് ഏൽപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ ജനനി ക്രെയിൻ സർവീസ് വന്നത് കയറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ വണ്ടിക്കകത്ത് കയറി ഹാൻഡ് ബ്രേക്ക് പുള്ളി വലിച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് വേണ്ടി വീണ്ടും
അഴേക്ക് പോയതാണ്. വഴി പരിചയമുള്ള ആളായിരുന്നില്ല അല്ലേ? ഇല്ലില്ല, വഴി പരിചയം ഉള്ളി അങ്കമാലിന്ന് വരുന്നില്ല മല്ലപ്പള്ളിക്ക് പോകാനായിട്ട്. ഒരു അതാണ് സംഭവിച്ചത്. തീർച്ചയായും ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു പരിചയക്കുറവ് തന്നെയാണ്, ഈ ഒരു വഴി എത്രത്തോളം അപകടകരമാണ് എന്ന് മനസ്സിലാക്കാതെ തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കാരണം ഈ തിരികെ ഏറ്റുമാനൂർ ഭാഗത്തേക്ക്, അങ്കമാലി ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പ വഴി തന്നെയാണ് ഈ ഒരു മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേഗം ഇവിടേക്ക് എത്താനായി അദ്ദേഹം ഈ വഴി തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല. കാർ അപകടത്തിൽപ്പെട്ടപ്പോഴും ആ സമീപവാസികളെ സഹായത്തിന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ക്രെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് രക്ഷാ ദൗത്യക്കാരെ വിളിച്ചു വരുത്തിയത്. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ ഇത് ഈ കാറിനകത്ത് കയറി ഈ ഒരു ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം. അതിനുള്ളിലേക്ക് കാർ ഡോറ് തുറക്കുമ്പോൾ കൂടുതൽ വെള്ളം അകത്തേക്ക് കയറുകയും ആ ഒരു ഭാരം കൊണ്ട് കാറ് വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു വീഴുകയും ആയിരുന്നു ചെയ്തത്. ഏതായാലും ഈ ധാരാളം ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്രയും ആളുകൾ ഇവിടെ എത്തി കൂടി നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും, രോഗവ്യാപനത്തിന് കാരണമാക്കുമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും മറ്റ് അധികൃതരുമടക്കം നൽകുന്നുണ്ട്. എങ്കിൽ പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് കൂടി പറയേണ്ടതില്ല, ഇനി ഇങ്ങോട്ട് ആളുകൾ എത്തിച്ചേരാതിരിക്കുക എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ NDRF ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ അടക്കം പ്രവർത്തനം ഈ സഹായം ഇതിവിടെ ആവശ്യമായിട്ടില്ല. അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് തടയണം, അത്തരത്തിൽ വരരുതെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും അധികൃതരും അടക്കം ആവശ്യപ്പെടുന്നത്.